കട്ട്ലേറ്റ് ആണ്, വെറും കട്ട്ലേറ്റ് അല്ല, ചിക്കൻ കട്ട്ലേറ്റ്. നമ്മൾ ഒരുപാട് പേർക്ക് അറിയാം ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴും ചിലർക്കൊന്നും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, എന്തായാലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കട്ട്ലേറ്റിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തി ചെയ്യാം. എന്നിട്ട് ഒരു പാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ട്, ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും അനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് പച്ചമുളകിലേക്ക് ഇതാണ് നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെ സവാള, ഒരു രണ്ട് സവാള നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് രസയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്യാം. ഇവിടെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മുളകുപൊടി അര ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ബോൺലെസ് ചിക്കനാണ്. നമ്മൾ കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ നമുക്കിത് ഒരു മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോൺലെസ് ചിക്കൻ നമ്മളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയ്ക്ക്. അപ്പോൾ ചിക്കനാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇതിലെല്ലാത്തിലും നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ്, അതായത് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങാണ്. അത് നമുക്കൊരു 2-3 ഉരുളൻകിഴങ്ങ് നമ്മൾ എടുത്തുള്ള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഉരുളൻകിഴങ്ങിലായാലും ചിക്കനിലായാലും നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ്റെ കൂട്ടോടെ തയ്യാറായി വന്നിട്ടുണ്ട്. അതായത് ചിക്കനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ പിന്നെ അതുപോലെ മസാല എല്ലാം നന്നായിട്ടൊന്ന് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് ഇതിൻ്റെ ചൂട് ആറാനൊന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനിടയിൽ. അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മളിവിടെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടാണ് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് റസ്കായാലും എടുക്കാം, എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ബ്രെഡാണ് എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്തു. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിനുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങും ചിക്കനും മിക്സ് ചെയ്ത കൂട്ട് നമ്മളിവിടെ ഒരു ഓവൽ ഷേപ്പ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഓവൽ ഷേപ്പിലാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്കിത് റൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 മുട്ട എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 മുട്ട. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചിക്കനും അതുപോലെ നമ്മുടെ മസാല ഫുഡ് ഓവൽ ഷേപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
കട്ട്ലേറ്റ് ഒന്ന് പാൻ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിലെല്ലാം മുക്കിയിട്ട് നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് നമ്മളിവിടെ ഇട്ടുകൊടുക്കുക. ഇവിടെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് അവസാനം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് സാധനം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണം എൻ്റെ ഫുൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.